വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി അവളുടെ മുറിയിലെ ജനാലയുടെ അടുത്ത് നിന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങുന്നു. ഹലോ, ആ അമ്മ, ഞാൻ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചോളാം, ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. നീ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് എനിക്കറിയാം മോളെ, എന്നാലും നിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചത. മരുന്ന് കഴിക്കാൻ മറക്കല്ല കേട്ടോ. ഓക്കേ അമ്മ, ഞാൻ വെക്കുവ. ശരി മോളെ. അമ്മ, ചേച്ചി വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? എനിക്കെന്താ കഥ? അവളിപ്പോ എണീറ്റ് വിളിച്ചു, ഇനി വിളിക്കുമ്പോ നിനക്ക് തരാം. ശരി അമ്മ. നിനക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, പോയിരുന്നു പഠിച്ചേ. ആ, പഠിക്കാം. രാവിലത്തെ കുളിയും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് അവൾ അവൾക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമെടുത്ത് വായന തുടങ്ങി. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചു. കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മേശപ്പുറത്ത് വെച്ചിരുന്ന ഫോൺ അവൾ എടുത്തു. ആ കോൾ ആശാവർക്കറുടേതായിരുന്നു. ഹലോ, എന്താ ചേച്ചി ഇപ്പോ വിളിച്ചേ? എനിക്ക് സീരിയസ്. ഇല്ല ശ്രേയ, ഞാൻ മോൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു തരണോ എന്നും പിന്നെ മോൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നറിയാനും വേണ്ടി വിളിച്ചതാ. ഇവിടെ എല്ലാ ആവശ്യത്തിനുണ്ട് ചേച്ചി, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ ക്വാറന്റൈൻ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാരും ഒന്ന് കാണാൻ കൊതിയാവും. എല്ലാം ശരിയാകും മോളെ, എന്താവശ്യത്തിനും എന്നെ വിളിക്കാം. തിളപ്പിച്ചേറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ കേട്ടോ. പിന്നെ ഡോക്ടർ തന്ന വിറ്റാമിൻ ഗുളിക സമയത്ത് കഴിക്കണം, ആഹാരവും കഴിക്കണം, സമയത്ത് ഉറങ്ങണം. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ചേച്ചി. ശരി മോളെ, പിന്നെ വിളിക്കാം. ഓക്കേ ചേച്ചി. അവൾ കുറച്ചു സമയം തനിക്കുണ്ടായ അനുഭവത്തെ പറ്റി ആലോചിക്കുന്നു. സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആയ സമയത്താണ് എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ച കുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആവുന്നത്. വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും അനിയത്തിയും വല്യച്ഛന്റെ കൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ 10 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായി. 14 ദിവസം വീട്ടിലിരിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ശ്രേയ അവളുടെ ചിന്തകളെല്ലാം വിട്ട് ആശാവർക്കറെ കോൾ ചെയ്തു. ഹലോ, ലളിത ചേച്ചി അല്ലേ? അതെ. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് 7 ദിവസം കഴിഞ്ഞല്ലോ. അടുത്ത ടെസ്റ്റിന് എന്നാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇനി ഒരു 3 ദിവസം കൂടി കഴിയണം മോളെ, പിന്നെ റിസൾട്ട് നെഗറ്റീവ് ആയാലും വീണ്ടും 7 ദിവസം കൂടി ക്വാറന്റൈനിൽ ഇരിക്കണം. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ മോൾക്ക് കോവിഡ് പോസിറ്റീവ് ആയതിൻ്റെയും കോവിഡ് നെഗറ്റീവ് ആയതിൻ്റെയും സർട്ടിഫിക്കറ്റ് കിട്ടൂ. അപ്പോഴേ മോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ. ശരി ചേച്ചി, ഞാനിത് അറിയാനായിട്ട് വിളിച്ചതാണ്. എന്നാൽ ശരി മോളെ, സമയമാകുമ്പോൾ ഞാൻ മോളെ വിളിച്ചു പറയാം. ശരി ചേച്ചി. അവൾ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചെല്ലാം പറയുന്നു. അമ്മേ, ഞാൻ ലളിത ചേച്ചിയെ വിളിച്ചിരുന്നു. എനിക്കിനി 3 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആണോ? ആ ശ്രേയ, ദേ ഇവിടെ ഒരാൾ പിണക്കത്തിലാ. ആരെ? ചിന്നോ? എന്തിന്? നീ രാവിലെ വിളിച്ചിട്ട് അവൾക്ക് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ആഹാ, അമ്മ അവൾക്ക് ഫോൺ കൊടുത്തേ? ആ, ഇപ്പൊ കൊടുക്കാം. അമ്മ ചിന്നുവിനെ വിളിക്കുന്നു. ചിന്നു, ദേ ചേച്ചി വിളിക്കുന്നു നിന്നെ. ചിന്നു ഓടി വരുന്നു. ഹലോ ചേച്ചി. നീ എന്നോട് പിണങ്ങിയോ? എന്തിനാ എന്നോട് പിണങ്ങിയേ? ഞാൻ പിണങ്ങിയിട്ടില്ല ചേച്ചിയോട്. പിണങ്ങാൻ എനിക്ക് പറ്റോ? ഭാവയ്ക്ക് സുഖാണോ? എനിക്ക് സുഖം, പക്ഷേ. എന്തേ പറയ്? എനിക്ക് ചേച്ചിയെ കാണണം. അതിനാണോ? ചേച്ചി ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാട്ടോ. എന്നാലും നേരിട്ട് കാണണം, ചേച്ചിയുടെ കൂടെ കളിക്കണം. കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കുമോളെ, അത് കഴിഞ്ഞ് ഞാനങ്ങ് വരൂലേ. ശരി ചേച്ചി. ശ്രേയ കോൾ കട്ട് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യാനുള്ള ദിവസമായി. ശ്രേയ കുളിച്ച് റെഡിയായി കട്ടിലിൽ കിടന്ന ഫോൺ എടുത്ത് ലളിത ചേച്ചിയെ വിളിക്കുന്നു. ഹലോ ചേച്ചി, ഞാൻ റെഡിയായി. ചേച്ചി എപ്പോ വരും? ഞാനിപ്പോ എത്തും മോളെ. ആശാ വർക്കർ PPE കിറ്റ് ധരിച്ച് ശ്രേയയെ കൂട്ടി ഒരു ഹെൽത്ത് സെന്ററിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു. വൈകുന്നേരം റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് ശ്രേയയെ വീട്ടിൽ കൊണ്ടുപോയി വിളിക്കുന്നു. വൈകുന്നേരമായി, ശ്രേയയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ ചേച്ചി, എന്തായി? റിസൾട്ട് നെഗറ്റീവ് ആണ്. ഇനി ഒരു 7 ദിവസം കൂടി ക്വാറന്റൈനിൽ ഇരിക്കണം. പിന്നെ നേരത്തെ എടുത്ത എല്ലാ മുൻകരുതലുകളും തുടരുക. പുറത്തിറങ്ങുമ്പോഴും എല്ലാ മുൻകരുതലുകളും എടുക്കുക. എന്നാ ശരി മോളെ. ശരി ചേച്ചി, ഞാൻ എല്ലാം നോക്കിക്കോളാം. ശ്രേയ അമ്മയെ വിളിച്ച് എല്ലാം പറയുന്നു. എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ചുള്ള ക്വാറന്റൈൻ ശ്രേയ പൂർത്തിയാക്കി പഴയ ജീവിതത്തിലേക്ക് ശ്രേയ മടങ്ങുന്നു.
ആരോഗ്യ പ്രവർത്തകരും സർക്കാരും പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.